أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും മഹാനായ സയ്യിദ് അലിബ്രാഹിമി തങ്ങളുടെ അനുസ്മരണ പരിപാടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും പല പരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്നു. ഈ പ്രദേശത്തെ മഹാനായ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശത്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു നാല് ദിവസത്തെ പരിപാടിയിൽ ഒരു ദിവസമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹാനായ മമ്പ്രന്ധങ്ങളെ സംബന്ധിച്ച് എന്നെക്കാൾ നന്നായി അറിയുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് നേരിൽ ധാരാളം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വലിയ ഒരു വ്യക്തിത്വമാണ് അള്ളാഹുവിൻ്റെ ഖുതുബുകളിൽ പെട്ട ഒരു മഹാനാണെന്ന് കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതനും വലിയും സർവരംഗത്തും സർവവിധത്തിലും സമുദായത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തമായി പാടുകയും പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ
കൂടുതലൊന്നും ആ വിഷയത്തിൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് നെഞ്ചു വിരിച്ച് സംസാരിച്ചതിന്റെ പേര് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടിച്ചു. അവിടെ നിന്ന് മഹാനവർഗൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മമ്പറം തങ്ങൾ കത്തയക്കുകയും ആ കത്തിൽ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവസാനമായി പറഞ്ഞത് ദുആഉകും യാ സയ്യിദി ഖൈറു ബഗ്യതി لأصلاح في الدنيا وللفوز في الغدي എല്ലാവരും ഇവിടെ മരിച്ചു പോകുന്നവരാണ്. ഇവിടെ ആരും കാലകാലം താമസിക്കുന്നവർ അല്ല. നഫൂസുൽ വറാ ലിൽമൗതി ഫല്ലാഹു ഖലഖഹ فموتوا سبيل الله خير للمهتدين അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം ഭരിക്കുന്നു എന്ന് പറയുന്നത് അത് സന്മാർഗിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഖൈറാണ്. ഇവിടെയുള്ള എല്ലാ മനുഷ്യരും മരിക്കാൻ വേണ്ടി തന്നെ ഉള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് എല്ലാവരെയും ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ എനിക്ക് അവലംബനം ദുആഉകും യാ സയ്യിദി ഖൈറു ബഗ്യതി لأصلاح في الدنيا وللفوز في غديم അങ്ങയുടെ ദുആയാണ് എന്റെ സയ്യിദായ നേതാവായവരെ എനിക്ക് ഏറ്റവും വലിയ സമ്മാനവും ഏറ്റവും വലിയ നിദാനവും എന്റെ ദുനിയാവ് നന്നാകാനും ആഖിറം വിജയിക്കാനും എനിക്ക് ആവശ്യം അങ്ങയുടെ ദുആയ. ഈ കാവ്യം നീണ്ട കാവ്യമാണ്. വബഅദു ഫതശരീഫു സലാമിൽ മുഅബ്ബദി ഇലാ ഹദ്റത്തിൽ അലവി ശൈഖി മുർശിദി ബിസ്മിയും ഹംദും സലാത്തും ഒക്കെ ചൊല്ലിയതിന് ശേഷം വളരെ ആദരവുമുള്ള സലാം എന്റെ ശൈഖും മുർശിദുമായ അലവി തങ്ങൾ ഹദ്റത്തിലേക്ക് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തരീമിയുദാരിൻ ഹദ്റമിയു ശരീഫു ബിൻ ഉലാസാനി ഔലാദിൻ നബി മുഹമ്മദി ലഹൂഫി ദൂരങ്ങാടി ഫീ അർളി മംബറം യാ ലന്ദിയാ റമ്മാ മഖാമിൻ വ മസ്ജിദി. മഹാനായ മംബറങ്ങൾ അങ്ങകലെ യമനിലെ തരീമിയിൽ നിന്ന് തരീമിൽ നിന്ന് അഥവാ തെറിയമിൽ നിന്ന് വന്നതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട വലിയ മഹാനായ സയ്യിദാണ്. തിരൂരങ്ങളുടെയും മമ്പുറത്ത് വീടും ആശ്രിതരും എല്ലാം ഉണ്ട്, പള്ളിയുണ്ട്, അവിടെ നിന്ന് നിൽക്കുന്ന സ്ഥലമുണ്ട് എന്ന് തുടങ്ങിയിട്ട്
فتعريف مملوك لحضرات مالكي لحرقته قلب كنار بمقدي ഒരടിമ തവൻ തന്റെ അവസ്ഥാവിശേഷങ്ങൾ യജമാനന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് തീച്ചൂടയിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയോട് ഹൃദയത്തെ സ്പർശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ നിന്ന് ഞാൻ ആ ഭാഗം വിശദീകരിക്കൽ എന്റെ ലക്ഷ്യം അല്ല. അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാനായ ഉമർ ഖാദിം റളിയല്ലാഹു അൻഹുവിന്റെ മുർശിദും ഉമർ ഖാദിം റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അലവിൽ മംറമി ഖദ്ദസല്ലാഹു സൗഹുൽ അസീസ് നാം വളരെ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തി അല്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വളരെ ആദരവ് പ്രകടിപ്പിക്കുകയും വളരെയേറെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വലിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മംറമി ഖദ്ദസല്ലാഹു സൗഹുൽ അസീസ്. അൽഹംദുലില്ലാഹ്, ആ മഹാനായ സയ്യിദിന്റെ സമീപത്ത് അമുക്കോയ മുസ്ലിയാരവളിയുടെ കൂടെ ഉമർ ഖാദിം റളിയല്ലാഹു അൻഹു വന്നതായും അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഖാദിം റളിയല്ലാഹു അൻഹുമായി ദീർഘനേരം ഉമർ ഖാദിം റളിയല്ലാഹു അൻഹു അമ്പ്രന്തങ്ങളുമായി ദീർഘനേരം ചർച്ച നടത്തിയതായും നമുക്ക് ഉമർ ഖാദിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുറബിയായ ശൈഖാണോ ആണോ എന്ന് ഉമർ ഖാദിം റളിയല്ലാഹു അൻഹു ഒരല്പം സംശയിച്ചപ്പോൾ പഠിച്ചതെല്ലാം മറന്നുപോയി എന്ന് ചിലർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മഹാനായ ഉമർ ഖാദിം റളിയല്ലാഹു അൻഹുവിന് സയ്യിദ് അലവി തങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ ആദരവും ബഹുമാനവും വലിയ മഹാനാണെന്നും കുത്തുബാണെന്നാണ് ബോധ്യപ്പെടുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ ആത്മീയ സംസ്കരണത്തിന് വിധേയമായതിനു ശേഷം ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട ഉമർ ഖാദിം റളിയല്ലാഹു അൻഹുവിന് നൽകുകയും ചെയ്തതായും വളരെയേറെ ആത്മീയമായ അറിവുകൾ പകർന്നു നൽകിയതായും ചരിത്രത്തിൽ കാണുന്നതാണ്. ആ മഹാനായ സയ്യിദ് അലവിൽ മംറമി ഖദ്ദസല്ലാഹു സൗഹുൽ അസീസ് തങ്ങളുടെ വഫാത്ത് നടന്നത് മുഹറം മാസം 7-നാണ്. മുഹറം മാസം എന്ന് പറയുന്നത് മൊത്തത്തിൽ തന്നെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു മാസം. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഒരു വർഷം നമുക്ക് കഴിഞ്ഞുപോയി. ഒരു വർഷം കഴിഞ്ഞുപോയി. സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ വർഷങ്ങൾ അങ്ങനെ ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ എത്ര നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. എത്ര വർഷങ്ങൾ തന്നെ കഴിഞ്ഞുപോയി. നമ്മളെല്ലാവരും ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും ഖബറിലേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ അവസാനത്തെ യാത്ര എന്നതിനെ സംബന്ധിച്ച് യാതൊരു അറിവും സാധുക്കളായ നമുക്ക് ഇല്ല. കുറ്റിയാടി സിറാജുൽ ഹുദ ആരംഭിച്ച് മദ്രസയും ദർസും അതുപോലെ ജുമഅയും ജമാഅത്തും ഒക്കെ നടക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ ഒരു മുതഅല്ലിം വന്നു. ആ മുതഅല്ലിം എന്നോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ തന്നെ ഓതിത്തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇൻഷാഅല്ലാഹ് ഞാൻ ഓതിത്തരും. എന്തോ കൃത്യമായി പറഞ്ഞത് എനിക്ക് ഓർമ്മയിലില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഏതായിരുന്നാലും ആ മുതഅല്ലിം അവിടെ ദർസിൽ ചേർന്നു. അങ്ങനെ 30 വർഷത്തിന്റെയൊക്കെ മുമ്പാണ് ആ മുതഅല്ലിം അവിടെ പഠിച്ചു. പിന്നീട് മർകസുൽ സഖാഫത്തി സുന്നിയിൽ പോയി
സഖാഫി ബിരുദമെടുത്തു. അദ്ദേഹം വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായി ഇന്നലെ വരെ പ്രവർത്തിച്ചു. ഇന്നലെ രാവിലെ തൊട്ടടുത്ത ഒരു പള്ളിയുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സമീപത്തുള്ള ഒരു പള്ളി. ആ പള്ളിയിലെ ഇമാം എന്നെ സഹായിക്കാൻ വേണ്ടി സുബഹിന്റെ ജമാഅത്തിന് അദ്ദേഹം ഇമാമത്വം, ദുഹറും അസറും കൂടി അദ്ദേഹത്തോട് സഹായം തേടിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അദ്ദേഹം വേറൊരു പള്ളിയിൽ അദ്ദേഹത്തിന് ഇമാമത്തിന് വേണ്ടി വിളിച്ചപ്പോൾ വേറെ സിറാജുൽ ഹുദയിൽ തന്നെ പഠിച്ച വേറൊരു സിദ്ദീഖ് സഖാഫിയെ മറ്റോ വിളിച്ചു, ആ പള്ളിയിൽ നിങ്ങളൊന്ന് ജമാഅത്തിന് പോകണം, ഞാൻ ഇവിടെ നേരത്തെ ഏറ്റുപോയി വാക്കുവാദിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചുരുക്കി പറയട്ടെ, രാവിലെ സുബഹിന്റെ ജമാഅത്തിന് ഇമാമത്ത് നിന്ന ആ അഷ്റഫ് സഖാഫി അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ഇന്നലെ ഇശാ നിസ്കരിച്ച് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു. ഞാനിത് പറഞ്ഞ എന്തിനാണ്? അല്ലാഹു തആല അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് ഈ അടുത്ത് നമ്മെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് വിട പറഞ്ഞ രണ്ട് സയ്യിദന്മാരെ. ഒന്ന് മഹാനായ താജുൽ ഉലമയുടെ ഓമനപുത്രൻ സയ്യിദ് ഫദ്ൽ കോയമ്മത്തങ്ങൾ, അല്ലാഹു തആല വലിയ ദർജ കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അതേപോലെ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ, വളവട്ടണം ഖാദി, ഞാൻ മർക്കസ് സഖാഫത്തി സുന്നിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും രണ്ടുപേരും വളരെ പെട്ടെന്നാണ് മരണപ്പെട്ടുപോയത്. അല്ലാഹു രണ്ടാളുടെയും അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഞാനിപ്പോ വരുമ്പോ വടകരയിൽ നിന്ന് വണ്ടിയിലാണ്, തീവണ്ടിയിലാണ്, എന്റെ കാർ ഞാൻ നേരത്തെ ഇങ്ങോട്ട് അയച്ചു, കാരണം എനിക്ക് തിരിച്ചു പോകണല്ലോ. അതേസമയത്ത് എനിക്ക് വളരെ നിർബന്ധമായി അസറിന്റെ ശേഷം എന്റെ നാട്ടിന്റെ അടുത്തൊരു നിക്കാഹിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് അതിന്റെ ശേഷം കാറിൽ വന്നാൽ എത്തൂല, അതുകൊണ്ട് ഞാൻ ട്രെയിന് വന്ന് വടകരയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ കയറിയപ്പോ വലിയ സങ്കടം, ചെറിയ മക്കളുണ്ട്. ഒരാൾ ബഷീർ അഹമ്മദ് എന്ന് പറയുന്നു, നമ്മുടെ കുവൈത്തിലും സൗദിയിലും ഒക്കെ സജീവ പ്രവർത്തകന്മാരായ അബ്ദുള്ളയുടെ അബ്ദുസ്സലാമിന്റെ ഒക്കെ അളിയൻ മരണപ്പെട്ടു പോയിരിക്കും. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു? അള്ളാഹു അവർക്ക് എല്ലാം സ്വർഗം കൊടുക്കട്ടെ. ഒരു ദിവസം ഈ പാവപ്പെട്ട എന്നെ സംബന്ധിച്ചു അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ദിവസവും സന്ദർഭവും വരും എന്ന ബോധം എന്റെ ഹൃദയത്തിൽ അള്ളാഹു എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളുടെ കൽവിലും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ ആർക്കും നിലനിൽപ്പില്ല, എല്ലാവരും നിശ്ചയിച്ച സമയത്ത് മരിച്ചു പോകും. അജല് എന്ന് പറഞ്ഞാൽ അവധി, അജില് എന്ന് പറഞ്ഞാൽ കാരണം. സുക്കൂന് കൊണ്ട് വായിച്ചാൽ കാരണം എന്നാണ് അർത്ഥം. ഫതഹ് കൊണ്ട് വായിച്ചാൽ അജല് എന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം അവധി. ഏതൊരു ശരീരത്തിനും അതിന്റെ അവധി എത്തിയ ഒരാളെയും പിന്നെ പിന്തിക്കുന്ന പ്രശ്നം ഇല്ല. ഒരൽപവും അപ്പുറവും ഇപ്പുറവും ഔല. അല്ലാഹു തീരുമാനിച്ച സമയത്ത് എല്ലാവരും മരണപ്പെട്ടു പോകും. അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും കനിഞ്ഞു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മുഹറമാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു വർഷം നമ്മുടെ പൂർണ്ണമായും കഴിഞ്ഞു എന്നതാണ്. അതിൽ നമുക്ക് വലിയ പാഠം വേണം. ഇനി ഈ വർഷം തികയുന്നത് വരെ ഞാനുണ്ടോ? ഈ ദിവസം തികയുന്നത് വരെ ഞാനുണ്ടോ? ഈ രാത്രി തികയുന്നത് വരെ ഞാനുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തിൽ ആലോചിച്ചുകൊണ്ട്
ജീവിതം ക്രമീകരിക്കാൻ സാധിക്കണം. എനിക്കൊരു വാല് പറഞ്ഞു തരും, അതൊന്ന് സംക്ഷിപ്തമാക്കി ചുരുക്കി പറഞ്ഞു തരൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ആദ്യമായി പറഞ്ഞ വിഷയം തന്നെ ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദി, നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമത്ത് നിന്ന അഷ്റഫ് സഖാഫി ദുഹറിനും ജമാഅത്തിനും പോകണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷേ അത് അവസാനത്തെ നിസ്കാരമായിരുന്നു. ഇതുപോലെ ഞാനും നിങ്ങളും ഒക്കെ മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടാകാം, ഇശാവും നിസ്കരിച്ചിട്ടുണ്ടാകാം, അത് അവസാനത്തേതാണോ അല്ലേ എന്നതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏത് വാക്ക് സംസാരിക്കുമ്പോഴും ഏത് വിഷയം ചിന്തിക്കുമ്പോഴും ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും അപ്പോഴെല്ലാം അവന്റെ മനസ്സിൽ ഓർമ്മ വേണം, എനിക്ക് എപ്പോഴാണ് വേർപാടെന്നറിയില്ല, എന്റെ റബ്ബ് എന്റെ രഹസ്യവും പരസ്യവും കാണുന്നവനാണ് അറിയുന്നവനാണ്. കാന അലൈക്കും റഖീബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നായി വീക്ഷിക്കുന്നവനാണ്. അതിനാൽ എല്ലാം ക്ലിയറായ നിലയ്ക്ക് ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അതിന് പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ എന്തെല്ലാം ന്യൂനതകളുണ്ടോ എന്തെല്ലാം പോരായ്മകളുണ്ടോ അതിനെല്ലാം തന്നെ പ്രായശ്ചിത്തമായി അതിൽ നിന്നെല്ലാം മുക്തമാകാൻ വേണ്ടി പടച്ച റബ്ബിലേക്ക് തൗബയുടെ മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ഇന്ന് വരെ വന്നുപോയ സർവ തെറ്റ് കുറ്റങ്ങളിലും റബ്ബിനോട് മാപ്പ് പറഞ്ഞ് ഇനിമേലിൽ നല്ല നിലക്ക് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മഹാനായ അതേ ഇബ്നു അദബിൽ ഹംബലി റളിയല്ലാഹു അൻഹു പാടിയില്ലേ, لهوا وغفلة ولم تهترم فيما أتيت المحرما فلا راجبا وعفيت فيه بحقه ولا صمت شهر الصوم صوما متمما ولا في ليالي عشر ذي الحجة الذي مضى كنت قواما ولا كنت محرما. കഴിഞ്ഞ കാലങ്ങൾ പലതും കഴിഞ്ഞുപോയി. റജബിലോ അതുപോലെ ശഅബാനിലോ അതുപോലെ നല്ല നല്ല ദിവസങ്ങളിലോ ദുൽഹജ്ജിന്റെ പത്ത് രാത്രികളിലോ അപ്പോഴൊന്നും കൂടുതൽ സൽക്കരം ചെയ്യാൻ തയ്യാറാകാതെ സമയം ഇങ്ങനെ കഴിഞ്ഞു മുഹറം എത്തിയിട്ടില്ല. നിനക്ക് നിന്റെ ദോഷങ്ങൾ കരഞ്ഞ് കഴുകിക്കളയാൻ നിനക്ക് പറ്റുമോ? നീ മനസ്സ് വേദനിച്ച് കരയാൻ പറ്റുമോ? ഖേദിക്കാൻ പറ്റുമോ? വതസ്തഖ്ബിലുൽ അഅമൽ ജദീദ ബിതൗബതിൻ ലഅല്ലക അൻതംഹു ബിഹാ മാ തഖദ്ദമ. പുതിയ വർഷത്തെ തൗബ കൊണ്ട് എതിരേൽക്കുകയും എന്നിട്ട് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം കഴുകി അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യാൻ നീ സന്നദ്ധമാണോ എന്ന് ചോദിക്കുകയുണ്ടായി. നമ്മൾ ആ ഒരു ചിന്ത ആവശ്യമുള്ള സമയമായി മുഹറമാസം എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറമിൽ വേർപിരിഞ്ഞു പോയ
ധാരാളം മഹാന്മാരും അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആക്കിലത്ത് നന്നാക്കി തരണം റഹ്മാൻ. നമുക്ക് ദുഃഖാചരണം പാടില്ല, ദുഃഖപ്രകടനം പാടില്ല. ഇസ്ലാമിന്റെ ആശയം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കത്തെഴുതി. എന്താണ് കത്തിൽ പറയുന്നത്? നമുക്ക് ഡേറ്റ് അറിയാൻ ഒരു കലണ്ടർ വേണം. വർഷം ഏത് വർഷത്തിൽ നടന്ന സംഭവം എന്നത് മനസ്സിലാക്കാൻ നിങ്ങളിൽ നിന്ന് ചില എഴുത്തുകൾ വരുമ്പോ അതിൽ ഡേറ്റ് ഇല്ല. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനം പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഡേറ്റ് അറിയാൻ വേണ്ടി നമുക്ക് ഒരു കലണ്ടർ വേണം. എന്ന് ഹിജ്റ 17-ാം വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അബൂ മൂസ റളിയല്ലാഹു അൻഹു കത്തെഴുതിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ജീവിച്ചിരിപ്പുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗത്ഭരായ സഹാബികളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു മുശാവറ ചർച്ച ചെയ്തു. എത്ര വലിയൊരു തീരുമാനമെടുക്കുമ്പോ ഒരു കൂടിയാലോചന നടത്തുക എന്നത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ ആലിമീങ്ങൾ നിങ്ങൾ കാണിച്ചു തന്ന വഴി, ഏത് വിഷയങ്ങൾ വന്നാലും മുശാവറ ചെയ്യും, കൂടിയാലോചന നടത്തും. ആലിമീങ്ങൾ മുശാവറ ചെയ്യും. ആ കൂടിയാലോചനയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ പ്രകടിപ്പിക്കും. അവസാനം എല്ലാവരും കൂടി നേതൃത്വത്തിന്റെ കീഴിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വസാബിറും ഫിൽ അംർ, എല്ലാവരും നബി തങ്ങളുടെ ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാരായ സഹാബികളോട് മുശാവറ ചെയ്യണം, കൂടിയാലോചിക്കണം എന്ന് നിർദ്ദേശിച്ചതായി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുശാവറ ചേർന്നു. അങ്ങനെ ആ മുശാവറയിൽ പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. ചിലർ നമുക്ക് വർഷത്തിന്റെ ഒരു തുടക്കം, ആ തുടക്കത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ വർഷം തുടങ്ങുന്നതായി കണക്കാക്കാം എന്ന് ചിലർ അഭിപ്രായം. വേറെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേ ആറ് ഹിറയിൽ നിന്ന് നുബുവ്വത്തിന്റെ പ്രഖ്യാപനം നടത്തി ആ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പറഞ്ഞയച്ച ആ ഡേറ്റ് അത് കണക്കാക്കി ആ വർഷം മുതൽ കീഴിൽ തുടങ്ങാം എന്ന് പറഞ്ഞു. വേറെ ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് മുതൽക്ക് നമുക്ക് കൊല്ലം എണ്ണി തുടങ്ങാം എന്ന് അഭിപ്രായം പറഞ്ഞു. മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ മുതൽക്ക് വർഷാരംഭമായി നമുക്ക് അങ്ങനെ വർഷം തുടങ്ങുന്ന കലണ്ടർ അങ്ങനെ ആരംഭിക്കാം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതൽക്ക് അങ്ങനെ ഒരു വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന സ്വഭാവം ഉണ്ടാകാതിരുന്നത്? സഹീഹുൽ ബുഖാരിയുടെ ബാബു താരീഖ് മിൻ ഐന അഖു താരീഖ് എന്ന് പറയുന്ന അധ്യായത്തിന്റെ ശറഹിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ മുതൽക്കാണ് വർഷത്തിന്റെ തുടക്കം കുറിച്ചത് എന്ന് പറയുന്ന ഹദീസ് ധരിച്ചുകൊണ്ട് മാ അദു മിൻ മബഅസിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മിൻ വഫാതിഹി മാ അദു ഇല്ലാ മിൻ മഖദമതിൽ മഖദമിൽ മദീന, മദീനയിലേക്ക് വന്ന ഹിജ്റ മുതൽക്കാണ് സഹാബികൾ കൊല്ലാരം കുറിച്ചുകൊണ്ട് വർഷം, ഒന്നാം വർഷം, രണ്ടാം വർഷം, അങ്ങനെ ഹിജ്റ വർഷം എന്ന് പറയുന്ന നമ്മൾ സാധാരണ പറയുന്ന വർഷത്തിന്റെ ആരംഭം കുറിച്ചത് എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാം. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഐനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അമ്മാ വഖ്തുൽ വഫാത്തി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം എന്തുകൊണ്ട് സഹാബത്ത് എണ്ണി തുടങ്ങിയില്ല? അന്ന് മുതൽക്ക് വർഷാരംഭമാക്കിയിട്ട് ഹിജ്റ മുതൽക്കാണ് തുടങ്ങിയത്. അതിന്റെ കാരണം ഫഅഅറദു അൻഹു, അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞത്. ലമ്മാ തവഖഅ ബിദിക്രിഹി മിനൽ അസഫി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയം മുതൽക്ക് വർഷാരംഭം കുറിക്കൂ എന്നത് വരുമ്പോ ചിലപ്പോൾ അത് ഓർമ്മിക്കുന്ന സമയത്ത് ആളുകളുടെ മനസ്സ് ടെൻഷനാവുകയും അങ്ങനെ ഒരു ദുഃഖപ്രകടനവും ദുഃഖാചരണവും സംഭവിക്കുകയും ചെയ്യരുത് എന്നതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് അത് സ്വീകരിക്കാതിരുന്നത്. അതേ സമയത്ത് റബീഉല്ലവലിലാണല്ലോ ഹിജ്റ നടന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മുഹറമിലേക്ക് നീക്കിയത്? അതിന്റെ കാരണം ഹിജ്റ എന്നത് പ്രായോഗികമായി നടന്നത് മുഹറമിലാണെങ്കിലും ഹിജ്റ പോകാനുള്ള തീരുമാനം എടുത്തത് അത് മുഹറമിലായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബൈഅത്ത് നടന്നത് ദുൽഹജ്ജിന്റെ മധ്യത്തിലാണ്. അത് ഹിജ്റയുടെ പ്രാരംഭം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റയുടെ പ്രാരംഭം എന്ന് പറയുന്നത് ബൈഅത്തിന്റെ ശേഷം ആദ്യമായി ഉണ്ടായ മാസം മുഹറമാണ്. അത് ഒന്നാമത്തെ മാസവും ആണ്. അതുകൊണ്ടാണ് മുഹറം മുതൽക്ക് എണ്ണിത്തുടങ്ങാൻ കാരണം എന്നും ഇമാമിയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നമ്മൾ ഒരിക്കലും തന്നെ ദുഃഖാചരണത്തെ അംഗീകരിക്കുന്നില്ല. അതേ സമയത്ത് സന്തോഷ പ്രകടനങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ശിയാ വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി ചിലർ നേരത്തെ പരിശ്രമം നടത്തി. ആ പരിശ്രമം നടത്തിയതിന്റെ ഭാഗമായി കുണ്ടോട്ടിയിൽ വെച്ച് ചില വ്യാജ തരീഖത്തുകളുടെ പ്രവർത്തനം നടന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച മഹാന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാദിഖ് റളിയല്ലാഹു അൻഹും, അതുപോലെ ഇവിടെയുള്ള പൊന്നാനിയിലും മറ്റുമുള്ള ആലിമീങ്ങളും സാലിഹീങ്ങളും സാദാത്തുക്കളും ഒക്കെ. ശിയാ വിശ്വാസവും ശിയാ ആചാരവും ശിഈ ആചാരം കേരളത്തിൽ ഒരു നിലക്കും കടത്തിക്കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ നബി അല്ലാഹു മർഖദഹു, ഞാൻ മുതഅല്ലിമായിരുന്ന കാലത്ത് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട് പ്രദേശത്ത് ഒരു ശൈഖ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കോലാഹലം ഉണ്ടായിരുന്നു. അതെ, എന്നായിരുന്നു പേര്, കിണറ്റിലൗലിയ. കിണറ്റിൽ എത്ര തവള ഉണ്ടാവലുണ്ടാവും. അപ്പോ അങ്ങനെ ഒരു ശൈഖ് പ്രത്യക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അവിടെ ഒരു പ്രസംഗം നടത്തി. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താൻ അൽ മുസ്താദ് അവറുകളും ശേഷം അവിടെ ഒരു പ്രസംഗം നടത്തി. അവർ രണ്ടുപേരും അവിടെ പ്രസംഗിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പണ്ഡിതനായിരുന്നു നമ്മുടെ മർക്കസിൽ ഇപ്പോൾ മുദരിസായി പ്രവർത്തിക്കുന്ന ഉസ്താദ്. അദ്ദേഹത്തിന്റെ പേര് മറന്നു. നമ്മളെ കൊണ്ടോട്ടി കേട്ടിട്ടില്ല, അബ്ദുള്ള മുസ്ലിം. ആ അബ്ദുള്ള മുസ്ലിയാരും ഞാനും ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു ആദ്യം ഇ കെ ഉസ്താദിന്റെ പ്രസംഗവും ശേഷം എ പി ഉസ്താദിന്റെ പ്രസംഗവും ഒക്കെ അങ്ങനെ തീവാക്കി സംഘടിപ്പിച്ചിരുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അന്ന് ഇ കെ ഉസ്താദ് അവർ പറഞ്ഞിരുന്നു ആ ഈ ആശയം ഒന്നും ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ അപ്പുറം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതേ, ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും ചില ഈ ആശയങ്ങൾ അതേ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നതാണ്. അടുത്ത തെറ്റാണത്. അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിനുണ്ടാകണം എന്ന് മമ്പറം തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാ. ബഹുമാനപ്പെട്ട
ഇമാം അവിടുത്തെ സവായത്തുൽ മുഹരിഖയിൽ എഴുതിയതായി കാണാം. علم انما اصيب به الحسين رضي الله تعالى عنه في يوم عاشوراء كما سياتي بسط قصته انما هو الشهاده الداله على مزيد حبته ورفعته ودرجته عند الله والحاقه بدرجات اهل بيته الطاهرين مهانا يا حسين رضي الله عنه بالسمبويچ അത് മഹാനവർക്ക് വലിയ സ്ഥാനവും വലിയ മഹത്വവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തതിന്റെ പുറമേ ഷഹീദായി മരിക്കുക എന്ന ഒരു വലിയ പവറും കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുകയായിരുന്നു. വൈൽഹാഖി ബിദറജാതി അഹ്ലി ബൈതിഹി ത്വാഹിരീൻ, അവിടുത്തെ വലിയ മഹാന്മാരായ സംശുദ്ധരായ അഹ്ലി ബൈത്തിന്റെ ദർജകളോട് മഹാനവറുകളെയും ചേർക്കുകയായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല തീരുമാനിച്ച് അവൻ അങ്ങനെ നടപ്പാക്കി. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ. ഖുർആൻ പറഞ്ഞതല്ലേ, ഇവിടെ എന്ത് നടപ്പാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നേരത്തെ രേഖപ്പെടുത്തിയ സംഗതികൾ നടപ്പാക്കുകയാണ്. ഇവിടെ പുതുതായിട്ട് ഒന്നും ഇവിടെ നടക്കുന്നില്ല. നേരത്തെ അല്ലാഹു തആല തീരുമാനിച്ച കാര്യം അവനങ്ങനെ നടപ്പാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അതിനുവേണ്ടി അങ്ങനെ ഒരു ഷഹാദത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. ഫമൻ ദക്കറ ദാലിക യൗമ മുസാബഹു, അതുകൊണ്ട് ആരെങ്കിലും അതേ ആഷുറയിലെ ദിവസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു പോയ സംഭവം ആ മുസീബത്ത് ആരെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ لم ينبغي ان يستطيل الا بالاسترجاع امتثالا للامر واخراصا اخلاصا لما رتبه تعالى عليه بقوله اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون. മുസീബത്ത് സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ്? അതിന് നന്നായി ക്ഷമിച്ചു നിന്നുകൊണ്ട് അതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കാൻ പറ്റില്ല, അതിന്റെ പേരിൽ നെഞ്ഞത്ത് കുത്താൻ പറ്റില്ല, അതിന്റെ പേരിൽ കുപ്പായം പറിച്ച് കീറാൻ പറ്റില്ല, അതിന്റെ പേരിൽ കളറ് മാറ്റാൻ പറ്റില്ല, അതിന്റെ പേരിൽ അതേ ഒന്നും പറ്റില്ല, ഒരു ഓപ്പിരാട്ടിയും പറ്റൂല, അതിന്റെ പേരിൽ ഒരു ഹുസൈൻ വിളിക്കലും പറ്റൂല. പിന്നെയോ അതിന് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, അതെന്താണ്? എന്നാലോ അതിന്റെ പേരിൽ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകും. അല്ലാഹ് പറഞ്ഞില്ലേ ഉലൈക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മാ, അതിന്റെ പേരിൽ അങ്ങനെ അല്ലാഹുവിനുള്ളതാണ് നമ്മളെല്ലാം. ആര് മരിച്ചിട്ടുണ്ടെങ്കിലും ആര് ഷഹീദായിട്ടുണ്ടെങ്കിലും നമ്മളും എല്ലാം അല്ലാഹുവിനുള്ളതാണ്. നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ആരും ഇവിടെ കാലകാലം നിൽക്കുന്നവർ അല്ല. അങ്ങനെ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു വാചകം റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ആദരപൂർവമുള്ള ഗുണങ്ങളുണ്ട്, വറഹ്മത്തുൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള കാരുണ്യമുണ്ട്, വഉലൈകഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. നേരെ മറിച്ച് ഷിയാക്കൾ റാഫിദിയാക്കൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നാസിബത്തിന് വേറൊരു ടീമുണ്ട്, അവർ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവർ മുഹ്തദീങ്ങളല്ല, സന്മാർഗികളല്ല എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതിന് ശേഷം എടുത്തു ധരിച്ചതിന് ശേഷം മഹാനവർകൾ പറയുന്നു വലാ യസ്തഖിലു ദാലിക അൽയൗം, ആ ദിവസത്തിൽ ഒരാളും തന്നെ അതാ ആശൂറായിന്റെ നോമ്പെടുക്കലും ആശൂറായിന് പുണ്യമായ സംഗതികൾ ചെയ്യലും അല്ലാതെ മനുഷ്യൻ ഒരിക്കലും ഒരിക്കലും ചെയ്തു പോകരുത്. റാഫിദത്ത് എന്ന് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചീത്ത വിളിക്കുന്ന ആ റാഫിദത്ത് എന്ന് പറയുന്ന ശിയാ വിഭാഗം അവര് ചെയ്യുന്ന ബിദ്അത്തുകൾ പുത്തനാശ
ആശയങ്ങൾ നിലവിളിക്കല്, അതുപോലെ ദുഃഖം പ്രകടിപ്പിക്കല്, കരയല്, അട്ടഹസിക്കല്, ദുഃഖം പ്രകടിപ്പിക്കല്, അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അഥവാ അങ്ങനെ ഒരു ദുഃഖപ്രകടനം ഉണ്ടായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടന്ന ദിവസമല്ലേ അങ്ങനെ ഒരു ദുഃഖാചരണവും ദുഃഖപ്രകടനവും നടത്തേണ്ടിയിരുന്നത്? അങ്ങനെ ഇല്ലല്ലോ. അവിടുന്ന് വഫാത്തായത് റബിയുൽ അവൽ 12 തിങ്കളാഴ്ചയാണ്. അന്നത്തെ ദിവസം ആരും ദുഃഖാചരണം നടത്താറില്ല. നബി തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ് പതിവ്. അതേപോലെ തന്നെ വേറൊരു ടീമുണ്ട്, അവരെ പേരാണ് നാസിബ. അതൊരു പുത്തൻവാദികൾ ഒരുപാട് ടീമുകളുണ്ട്. ബാത്തിനിയത്ത് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ആ ബാത്തിനിയത്താണ് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ശരീരത്തിന്റെ ആശയങ്ങൾ വേണ്ട, ശേഖന്മാരായാൽ എന്തും പറ്റും എന്ന് പറയുന്ന തോന്നിവാസികൾ. അതേപോലെ തന്നെ മുർജിയത്ത് എന്നിവരൊരു ടീമുണ്ട്, അവരും അതിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് ടീമുകൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ പുത്തൻവാദികളുണ്ട്. അതിൽപ്പെട്ട ഒരു ടീമാണ് നാസിബ. നാസിബത്തിന്റെ സ്വഭാവം എന്താണ്? അവര് അഹ്ലു ബൈത്തിന്റെ എതിരാളികളാണ്, അവർ തങ്ങന്മാരോട് വിരോധമുള്ളവരാണ്. അതുകൊണ്ട് മഹാനുമാരായ തങ്ങന്മാരോട് വളരെ ഒരു നിലക്കുമുള്ള നല്ല ചിന്തയില്ലാതെ കക്ഷിത്വം കാണിക്കുന്ന നാസിബത്ത് എന്ന് പറയുന്ന കക്ഷികൾ, അവിൽ ജുഹാലിൽ മുഖാബിലീൻ അൽ ഫാസിദ ബിൽ ഫാസിദ്, അല്ലെങ്കിൽ മോശത്തെ മോശം കൊണ്ട്, തെറ്റിനെ തെറ്റ് കൊണ്ട് നേരിടുന്ന ജാഹിലീങ്ങൾ, വൽ ബിദ്അത്തു ബിൽ ബിദ്അ, ബിദ്അത്തിനെ ബിദ്അത്ത് കൊണ്ട് നേരിടുന്ന ജാഹിലീങ്ങൾ, വസ്സർറ ബിസ്സർ, നാശത്തെ നാശം കൊണ്ട് നേരിടുന്നവർ, ആ കക്ഷികൾ ചെയ്തത് എന്താണ്? കൊല്ലപ്പെട്ട ദിവസം അവർ ഒരു ആഘോഷ ദിവസമാക്കി. എന്നിട്ട് അന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയും അന്ന് ഭംഗി പ്രകടിപ്പിക്കുകയും അങ്ങനെ ചായം കൊടുക്കുകയും അതുപോലെ സുർമയിടുകയും പുതിയ വസ്ത്രം ധരിക്കുകയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ സാധാരണ ഇല്ലാത്തത് കൊണ്ടുവന്നു. അവരതൊക്കെ നല്ല കാര്യമാണെന്ന് വിചാരിച്ചു. അതിലൊന്നും ഒരു തെളിവും ഇല്ല എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ, ഇമാമിങ്ങളെല്ലാം ഈ കാര്യം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുഃഖാചരണവും ദുഃഖപ്രകടനവും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയും കേരളത്തിലേക്ക് ആരും കടത്തിക്കൊണ്ടുവരരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അതെ, പാടുന്ന ഒരു പാട്ട്, ഒരേ ഒരു കോപ്പിരാട്ടി കാണിച്ചിട്ടുള്ള ഒരു പാട്ട്. പാട്ട് പാടുന്ന ആൾക്ക് ചിലപ്പോ തലയിൽ കെട്ടുണ്ടാവും, ചിലപ്പോ ബിരുദത്തിന് പേരുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകെ രേഖപ്പെടുത്തിയത് കാണാം. എന്ന് വിളിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഒന്നായിട്ടുള്ള കാലമായി അന്നത്തെ കാലത്ത് എഴുതുകയാണ്. ഇപ്പോഴും പാകിസ്ഥാനിലെ ചില ഷിയാക്കൾ അത്തരത്തിലുള്ള ചില പരിപാടികൾ നമ്മുടെ കേരളത്തിൽ വരെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ജാവ എന്ന പ്രദേശത്തുമൊക്കെ ആശൂറ ദിവസം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ ദിവസം, അല്ലെങ്കിൽ അതിന്റെ ശേഷം കടുത്ത ഹറാമായ പുത്തനാശയമാണ്, ആക്ഷേപാർഹമാണ്. അത് ചെയ്യുന്നവർ തോന്നിവാസികളും സമ്മാടികളുമാണ്, ജനങ്ങളെ പഴപ്പിക്കുന്നവരാണ്. അത്
ഗാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളോട് തുല്യത പ്രകടിപ്പിക്കുന്നവരാണ്, വന്നാസിബത്തി നാസിബത്തിനോട് തുല്യത പ്രകടിപ്പിക്കുന്നവരുമാണ്. ഇതിൽ ഫായിലൂന ലിദാലിക ഖിസ്മാനി, അതിൽ ഒരു കൂട്ടർ രണ്ട് വിഭാഗമാണ്. ഒന്ന് നിലവിളിക്കുകയും അതുപോലെ തന്നെ ദുഃഖം പ്രകടിപ്പിക്കുകയും അതിന് വസ്ത്രം മാറ്റുകയും അതുപോലെ സാധാരണ ധരിക്കാത്തത് ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ്. ഈ വിഷയങ്ങൾ മുഴുവനും ഹറാമായതിനാൽ അത് ചെയ്യുന്നവർ പാപികളാണ്. അതിൽ ചില പ്രവർത്തനങ്ങൾ വൻകുറ്റങ്ങളിൽ പെട്ടതാണ്. അത് ചെയ്യുന്നവൻ ഒരു നിക്കാഹിന്റെ സാക്ഷ്യത്തിന് പോലും പറ്റാത്ത ഫാസിഖാണ്. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പിന്നീട് പറയാണ്, വേറെ ചില ആളുകൾ അവരെന്താണ് ചെയ്തിട്ടുള്ളത്? അവര് സുബ്ഹാനല്ലാഹ്, മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനെ കൊല്ലപ്പെട്ട ദിവസം അവർ ചിലർ കളിക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, അതിനൊരു ആഘോഷ ദിവസമാക്കുകയാണ്. കൊല്ലപ്പെട്ട വകയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അവർ. ഏറ്റവും വലിയ വൻകുറ്റത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഇമാമിങ്ങൾ ഈ രണ്ട് പരിപാടികളെയും വളരെ വിശദമായി വിമർശിച്ചുകൊണ്ട് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാട്ടുകാരനും ഒരു കക്ഷിയും ഈ ശിയാ വിശ്വാസവും നസ്രിയാ വിശ്വാസവും കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാനുള്ള പാട്ടുപാടുകയോ അത്തരം പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. മഹാന്മാർ അവരെ അനുസ്മരിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ്. ആ അനുസ്മരണം അത് നല്ല ഖൈറായ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുമായിട്ടാണ് അനുസ്മരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടു പോകേണ്ടത്. അൽഹംദുലില്ലാഹ്, ഇവിടെ ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളെ അനുസ്മരിക്കും. ഇതൊരു ദുഃഖപ്രകടനമല്ല, ദുഃഖാചരണമല്ല, മറിച്ച് മമ്പ്രന്തങ്ങൾ ജീവിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അവിടുന്ന് കാണിച്ചു തന്ന തഖ്‌വയുടെ ആശയം, അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യാനുള്ളതാണ് ഈ പരിപാടികളൊക്കെ. അല്ലാഹു തആല ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ് എന്ന ബോധത്തോടു കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. അഞ്ചു വഖത്ത് നിസ്കാരം ഒരു ദിവസത്തിലും ഒരു യാത്രയിലും ഒരു വിഷയത്തിലും ഒരു തിരക്കിലും ഒരു നിസ്കാരവും നമ്മൾ ഖളാക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ, അതേ മുതഅല്ലിമീങ്ങൾക്കുള്ള അദബുകളും അതുപോലെ മുദരിസന്മാരുടെ അദബുകളും ആലിമീങ്ങളുടെ അദബുകളും എല്ലാം വിവരിക്കുന്ന ബൃഹത്തായ ഗ്രന്ഥം രചിച്ചപ്പോൾ അതിൽ ഇൽമിന്റെ ബഹുമാനം രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് മഹാനവർഗൽ രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനുഷ്യൻ മരിച്ചുപോയാൽ എല്ലാ അമലും തീർന്നുപോയി, മൂന്നെണ്ണം ബാക്കിയാണ്. ആ മൂന്നെണ്ണവും ഒരുമിച്ച് ലഭിക്കുന്നവർ ആലിമീങ്ങളാണ്. അത് ഇബ്നു ജമാഅ റളിയല്ലാഹുവിനെ വിശദീകരിക്കുക. കാരണം ഒന്ന് പറഞ്ഞത് സദഖത്തുൻ ജാരിയ, നിലനിന്നു പോകുന്ന ധർമ്മമാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. ഇൽമു പറഞ്ഞു കൊടുക്കലാണ്, കാരണം സൽക്കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളോട് ഒരാളെ കാണിച്ചുകൊണ്ട് വേറെ ഒരാളോട് അദ്ദേഹത്തിന് നിങ്ങളിൽ ആര് സദഖ ചെയ്യാനുണ്ട് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് പണം കൊടുക്കണമെന്നല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നിന്ന് നിസ്കരിച്ചു കൊടുക്കാൻ ആരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 27 ഇരട്ടി കൂലി കിട്ടും. ഈ നിസ്കരിക്കുന്ന ആൾക്കും കിട്ടും. ഒരിക്കൽ നിസ്കരിച്ച നിസ്കാരം അത് ജമാഅത്തായി നിസ്കരിച്ചാലും ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി വീണ്ടും മടക്കിയാൽ അത് സുന്നത്താണ്, അത് പ്രതിഫലാർഹമാണ്. അങ്ങനെ കേട്ടിട്ട് ആരും പോയിട്ട് പള്ളിയിൽ ഇങ്ങനെ സുന്നത്ത് പഠിച്ചല്ലോ എന്ന് വിചാരിച്ച് എല്ലാ വഖത്തിലും ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നും കൂടി നിസ്കരിക്കല് സുന്നത്ത് പറഞ്ഞ് ഒരു മൊയ്ലി ആരും നടപ്പാക്കല്ല.
നടപ്പാക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികളായാലും നിങ്ങൾ നടപ്പാക്കാത്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് നടപ്പാക്കാൻ പോകരുത്. അത് വലിയ ഫിത്നകളും ഫസാദുകളും ഉണ്ടാകും. അതേസമയം അതിന് നയം എന്നാണ് പറയുന്നത്. നയമില്ലാത്ത കുറെ മനുഷ്യന്മാരുണ്ട് ലോകത്ത്. അല്ലാഹുവിനൊക്കെ നല്ല നയം രൂപീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിച്ച മഹാന്മാരാണ്. അവരുടെ നയപരിപാടികൾ ഏറ്റവും നല്ലതാ. നമ്മൾ അവരുടെ പാത പിന്തുടർന്ന് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം അഹ്ദുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിലാകുന്നത്. ഇരിക്കട്ടെ, ഒരാൾ അങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ നേരത്തെ ജമാഅത്തിൽ പങ്കെടുത്ത ആളാണെങ്കിലും അതേ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ ജമാഅത്തായി വീണ്ടും നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈ യതസദ്ദഖു അലാ ഹാദാ ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹത്തിന് ആര് ധർമ്മം ചെയ്തു കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ കൂടെ നിന്ന് നിസ്കരിച്ചു. അത് അതിന് ധർമ്മം അല്ലാഹുവിന്റെ റസൂല് സദഖ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ സദഖ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് പഠിച്ച ഇൽമു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ, അതാണ് ഏറ്റവും വലിയ സദഖ. ആ സദഖ പറഞ്ഞു കൊടുത്തത് ആ കേട്ട മനുഷ്യനെന്നും പ്രാവർത്തികമാക്കുമ്പോഴും അദ്ദേഹത്തിൽ പഠിച്ച് അതിന്റെ പിൻതലമുറ പ്രാവർത്തികമാക്കുമ്പോഴും അങ്ങനെ ഖിയാമത്തു നാള് വരെ പറഞ്ഞു കൊടുത്ത ഇൽമ് ഇവിടെ നിലനിൽക്കുമ്പോൾ സദഖ ജാരിയ എന്ന നിലക്ക് അങ്ങനെ ഒരു പ്രതിഫലം ആലിമീങ്ങൾക്ക് ഇൽമ് പറയുന്നവർക്ക് ലഭിക്കുന്നു. അതിന്റെ പുറമേ അതേ ഉപകാരപ്രദമായ അറിവ്, ആ അറിവ് ഒരാള് പറഞ്ഞു കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്, എന്റെ ഉസ്താദ് എനിക്കൊരു ഇൽമു പറഞ്ഞു തന്നു, ആ ഇൽമനുസരിച്ച് ഞാൻ നിസ്കരിക്കുമ്പോൾ, ഞാൻ നോമ്പെടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ അവര് വലിയ ഭാഗ്യവാന്മാരാണ്. ഞാനത് പറയേണ്ടതില്ല. കാരണം ഈ പാവപ്പെട്ട ഞാൻ ഖുർആൻ ഓതുന്നത് എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് പഠിപ്പിച്ചതനുസരിച്ചാണ്. എന്റെ ബാപ്പ രാത്രി സമയത്ത്, അന്ന് ഇന്നത്തതുപോലെ ഇലക്ട്രിക് ലൈറ്റ് ഒന്നും ഇല്ലാത്ത കാലമാണ്, സുബ്ഹാനല്ലാഹ്, എന്നാൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് രാത്രിയിൽ സമീപത്ത് ഇരുത്തി ഖുർആൻ എന്നെ കൊണ്ട് എന്റെ ബാപ്പ ഓതിക്കാറുണ്ട്. തെറ്റുകൾ പറഞ്ഞു തന്ന് തിരിച്ചു കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ എന്നെ ഖുർആൻ പഠിപ്പിച്ചത് എന്റെ മദ്രസയിലെ ഉസ്താദും എന്റെ ബാപ്പയുമാണ്. ഞാൻ ഇന്ന് ഏത് ഖുർആൻ ഓതുമ്പോഴും മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ ഏകദേശവും മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ബാപ്പയും വിട പറഞ്ഞു പോയി. അല്ലാഹു ബാപ്പക്കും ഉമ്മക്കും തമ്മിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും ഖബറിൽ സന്തോഷം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഫാത്തിഹ ഓതുമ്പോ, ഞാൻ സൂറത്ത് ഓതുമ്പോ, ഞാൻ നിസ്കരിക്കുമ്പോ, ഞാൻ യാസീൻ ഓതുമ്പോ, ഞാൻ ഫാത്തിഹ ഓതുമ്പോ എല്ലാം എന്റെ ബാപ്പക്ക് ഖബറിൽ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. എന്റെ ഉസ്താദിന് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവരൊരു ചില്ലറക്കാരാണെന്ന് ഒരിക്കലും സമുദായം ധരിക്കരുത്. വലിയ സമ്പാദ്യം ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നവരാണ് മദ്രസ മുഅല്ലിമീങ്ങൾ. അവര് പഠിപ്പിച്ചതനുസരിച്ചല്ലേ കുട്ടികൾ ജീവിതം മുഴുക്കെ നിസ്കരിക്കുന്നത്, പൊതുവെടുക്കുന്നത്, മറ്റേ അമലുകൾ ചെയ്യുന്നത്? അത് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാർ അവരുടെ ഇൽമിന്റെ ഉപകാരം എത്രയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഉസ്താദുമാരെ തന്നെ വളർത്തിയെടുക്കുന്നവരാണല്ലോ മുദരിസുമാർ. അപ്പോൾ അവർക്കുള്ള പവർ വേറെ ഞാൻ പറയേണ്ടതില്ല. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ ഉപകാരപ്രദമായ അറിവ് ഇതുപോലെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി പലരും പല ആവശ്യങ്ങൾക്ക് ജനങ്ങളെ ചൂഷണം ചെയ്ത് പണം കൈക്കലാക്കാൻ ചിലർ രംഗത്ത് വരുന്നു. വേറെ ചിലർ അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്ഥാനം ലഭിക്കണം, അവരെ കൈപിടിച്ച ആളുകൾ ചുംബിക്കണം, അവരെ വലിയ സൈഹാക്കിക്കൊണ്ട് നടക്കണം. അങ്ങനെ സ്ഥാനമാനത്തിന് വേണ്ടി ചിലർ രംഗത്ത് വന്ന് ജനങ്ങളെ പിഴപ്പിക്കുന്നു. അവിടെയെല്ലാം പരിശുദ്ധ
ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ ഇൽമി എന്താണെന്ന് കഠിനാധ്വാനം ചെയ്ത് മുഖാമികളെ കിതാബുകൾ നോക്കി പഠിച്ച് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾ അവർ റബ്ബിന്റെ പൊരുത്തം കരുതിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സംസാരിക്കുന്നതെങ്കിൽ അവരുടെ ആ ഉപകാരപ്രദമായ അവര് മരിച്ചാലും അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. മഹാനായ ഉബർഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ് ഇന്നും ലോകം അതാ അനുഭവിക്കുന്നു. സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ് ലോകം ഇന്നും അനുഭവിക്കുന്നു. അങ്ങനെ നമ്മുടെ മുൻഗാമികളായ ഉസ്താദ്മാര് പണ്ഡിതന്മാരെ ഇൽമ് തലമുറ തലമുറയായി കൈമാറി വന്ന് ഇന്നും എല്ലാവരും അനുഭവിക്കുന്നു. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന പവർ എത്രയാണെന്ന് പറയാനൊക്കുമോ. മറ്റൊന്നാണല്ലോ അതേ നല്ല ഒരു കുട്ടി, നല്ലവനായ കുട്ടി, ആ കുട്ടിയുടെ ലക്ഷണമാണ് അതേ ബാപ്പ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബാപ്പ ഉമ്മക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്നവനാണോ അവൻ പിന്നെ സാലിഹായ കുട്ടിയല്ല, മുബ്തദി ആയ കുട്ടിയാണ്, ഫാസിഖായ കുട്ടിയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ സാലിഹായ കുട്ടിയുടെ ലക്ഷണം പറഞ്ഞത്, വിശേഷണം പറഞ്ഞത്. ബാപ്പ ഉമ്മമാർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല കുട്ടി മാത്രമല്ലോ ബാപ്പക്ക് ഉപകരിക്കുന്നത്, എല്ലാം ബാപ്പക്കും ഉമ്മക്കും ഉപകരിക്കും, സംശയമില്ല. മകൻ നമസ്കരിക്കുമ്പോൾ ആ മകനെ ഇവിടെ ഉണ്ടായതിനും വളർന്നതിനും നിമിത്തമാണല്ലോ പിതാവ്, നിമിത്തമാണല്ലോ ഉമ്മ. അതുകൊണ്ട് ഏത് മക്കളോ പേരമക്കളോ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും ബാപ്പമാർക്ക് ഉമ്മമാർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. നല്ല മകനുണ്ടായാൽ, അതേ സൽക്കർമ്മം ചെയ്യുന്ന മകനുണ്ടായാൽ ബാപ്പ ഉമ്മമാർക്ക് അത് വലിയ സമ്പാദ്യം തന്നെ. അത്തരത്തിലുള്ള മക്കളുടെ ലക്ഷണമാണ് ആ ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യും, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ദുആ നടത്തിയാൽ അത് വേറെ തന്നെ കിട്ടുന്ന ഒരു സംഗതിയാണ്. അതുപോലെ സദസ ചെയ്താൽ സദക അങ്ങനെ തന്നെ മരിച്ചവർക്ക് കിട്ടുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല മരിച്ചുപോയ ബാപ്പ ഉമ്മക്ക് ലഭിക്കുന്നതെന്നാണ് ഹദീസിന്റെ ഉദ്ദേശം. അത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇമാം ഇബ്നു ജമാഅത്ത് പറയാണ്, ശാരീരിക രംഗത്ത് വളർത്തിയെടുത്തവരാണല്ലോ ബാപ്പയും ഉമ്മയും, അതേ ശാരീരിക വളർച്ചക്ക് നിമിത്തമാണല്ലോ ബാപ്പയും ഉമ്മയും. എന്നാൽ ആത്മീയ രംഗത്ത് ഉള്ള വളർച്ചക്കും ആത്മീയ രംഗത്തുള്ള ആരോഗ്യത്തിനും നിമിത്തം ഉസ്താദുമാരാണല്ലോ. അതിനാൽ ആത്മീയ രംഗത്തുള്ള ബാപ്പമാരാണ് ഉസ്താദ്മാർ, ആത്മീയ രംഗത്തുള്ള ബാപ്പമാരാണ്. അതിനാൽ ശിഷ്യന്മാര് ചെയ്യുന്ന ഏത് സൽക്കർമ്മത്തിന്റെയും ഗുണം അതിന്റെ പ്രതിഫലവും അതേ ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന പ്രത്യേകിച്ചും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത അതവുള്ള ഒരു ശിഷ്യനും ലോകത്ത് സാലിഹായ ശിഷ്യൻ ഉണ്ടാകൂല. അതിനാൽ അവർക്ക് പ്രത്യേകം ലഭിക്കുന്നു. ആഗ്രഹിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇവിടെ അൽഹംദുലില്ലാ ദർസ് നടക്കുന്നുണ്ടെന്നറിഞ്ഞു, അല്ലാഹു തആല ദിനിയും പുരോഗമിപ്പിക്കുമാറാകട്ടെ. മദ്രസ നടക്കുന്നുണ്ടെന്നറിഞ്ഞു, അല്ലാഹു തആല ദിനിയും പുരോഗമിപ്പിക്കട്ടെ. അങ്ങനെ ഇൽമിനു വേണ്ടി ഖിദ്മ ചെയ്യുക, ഇൽമിനു വേണ്ടി പ്രവർത്തിക്കുക, അത് വലിയ ഭാഗ്യമാണ്. അതിൽ സഹായിക്കുന്നത് അതുപോലെ അവിടുത്തെ മുൻഗാമികളും പിൻഗാമികളുമായ സാദാത്തുക്കളുടെയും
മുരീദന്മാരുടെയും ശിഷ്യന്മാരുടെയും നമ്മ ഈ അടുത്ത മുമ്പും വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ആലിമീങ്ങളുടെയും അതേപോലെ എല്ലാ സാലിഹീങ്ങളുടെയും സയ്യിദന്മാരുടെയും പ്രവർത്തകന്മാരുടെയും നമ്മുടെ പ്രവർത്തകന്മാരുടെ കുടുംബങ്ങളിൽ നിന്നും ബന്ധത്തിൽ നിന്നും നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും മരിച്ചു പോയവരുടെയും പേരിൽ ഒരു ഫാത്തിഹയും സൂറത്തും ഓതി ദുആ ചെയ്ത് നമുക്ക് ഇൻഷാഅല്ലാഹ് ഇവിടെ വെച്ച് പിരിയാം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് അവസാനത്തെ മജ്‌ലിസ് ആക്കാതിരിക്കട്ടെ. ഇനിയും പലപ്പോഴും അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസുകളിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ പ്രവർത്തന രംഗത്ത് സഹായിച്ച പലരും സഹകരിച്ച പലരും ഈ തിരൂരങ്ങാടി ഭാഗത്ത് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ. പ്രഗൽഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്‌വീദ് ട്രെയിനിംഗ് എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി. ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിംഗ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ. കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്. എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം. എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. CMM നോളജ് വേൾഡ്.